എല്ലാവർക്കും റോഗോ റോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഡോഗിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോ ആണ്. ചാനലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോസും ചെയ്യും. ഇന്ന വീഡിയോസൊന്നുമില്ല, അഭിമാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ വീഡിയോസിൻ്റെ സൈസ് കുറയ്ക്കണമെന്ന് കുറേ പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും കഴിവത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നമ്മൾ മാറ്റുകയാണ്. കാരണം റോക്ക് റോക്സ് എന്ന് പറഞ്ഞിട്ട് ധാരാളം ചാനലുകളുണ്ട്, ഇംഗ്ലീഷ് ആയാലും അതേപോലെ ആയാലും. അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ചാനലിൻ്റെ പേര് ചങ്ക് റോക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റുകയാണ്. കാരണം റോക്കോൻ്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. റോക്കോ നമ്മുടെ ചങ്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു പേരാണ് സെലക്ട് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ അധികം അങ്ങനെ പേരുകളില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേരെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം, ചങ്ക് റോക്കോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത് പിറ്റ്ബുളിൻ്റെ APBTയുടെ ഗെയിമിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത്ലറ്റിക് നേച്ചർ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. ആശാൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവനെ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് അത്ലറ്റിക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവനെ എങ്ങനെയായാലും ഒരു അരമണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യിക്കണം. എക്സസൈസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയാം, നമുക്ക് അവൻ നമ്മളവനെ കാര്യമായിട്ടൊന്നും ചെയ്യിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അവനെല്ലാം ചെയ്തോളൂ. ഇപ്പോൾ ആൾ എല്ലാം റെഡിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കാരണം പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എൻ്റെ ഇരിക്കുന്നത്. പുള്ളിയുടെ പഴയ ബെൽറ്റാണ്, കടിച്ച് ഈ കോലത്തിലാക്കി വെച്ചേക്കുവാണ്. ഈ കടിച്ച് കിടക്കുന്ന ബെൽറ്റിന് മുമ്പുള്ള ബെൽറ്റാണ്. ഇത് വെച്ചിട്ട് കളിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പുള്ളി റെഡ് ഓക്കെ പറഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ട് ആകാൻ വേണ്ടി ഇരിക്കുവാണ്. റോക്കോ കാച്ച്, ഗുഡ് ബോയ്, കാച്ച് കാച്ച്. നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി, പുള്ളി ചെയ്തോളും, എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഓക്കെ, കമ ഓൺ കമ ഓൺ കമ ഓൺ, കാച്ച് കാച്ച് കാച്ച്. ഞാൻ ഏകദേശം ഒരു 172 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ റോക്കോക്ക് നമ്മൾ ഹൈറ്റ് അളന്നിട്ടുണ്ട്, എന്നാലും നിങ്ങളോട് പറയുന്നില്ല. അത് നമ്മൾ കുറച്ച് കഴിയും വളക്കും. ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ മുകളിൽ ഹൈറ്റ് അവനുണ്ട്. അവൻ അവൻ്റെ ഹൈറ്റിൻ്റെ എത്രത്തോളം ഇരട്ടി ചാടുമെന്ന് വിളി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. ജസ്റ്റ് ക്യാച്ച്, ഗുഡ് ബോയ്, ക്യാച്ച് 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 ക്യാച്ച്, ഗുഡ് ബോയ്, ഗുഡ് ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടത്തില്ല സെൻ, നമ്മൾ പൊക്കിയാലും അതിൽ കിടക്കും. ഇങ്ങനെ ഏകദേശം ഒരു 10-28 കിലോ ഉണ്ട്, നമുക്ക് പൊക്കാൻ ഇത്തിരി പാടാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ അവൻ വിടും. റോക്കോ നോ നോ, ഗുഡ് ബോയ്. നമ്മളത് ട്രെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള ഗെയിമിംഗ് ആക്ടിവിറ്റി ഭയങ്കരമാണ്. റെഡിയാണ്, ഇനി ഫുഡ് കൊടുത്താലും കഴിക്കത്തില്ല. ഇത് കളിയെന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അരമണിക്കൂറോളം ഒരു ക്ഷീണമില്ലാതെ കളിച്ചോളൂ. അതാണ് APBTയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. പോവാണെ APBT ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് നാടൻ ഡോഗിനൊക്കെ കുറവായിരിക്കും. ഈ ഏകദേശം 52 സെൻറ്റിമീറ്റർ ആണ് ആശാൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്കപ്പോൾ അവൻ എത്ര ഹൈറ്റിൽ ചാടും മുറിയെന്ന് നോക്കിയാലോ. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ വെച്ചിട്ട് 3.5 ഇരട്ടിയുടെ മുകളിൽ അവൻ സിമ്പിൾ. അപ്പോൾ നമുക്കൊന്ന് ഹൈറ്റ് ഒന്ന് ജസ്റ്റ് അളന്ന് നോക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ഈ റിബൺ, ഇവൻ്റെ ബെൽറ്റ് നമ്മൾ 156. റോക്കോ സീറ്റ് സീറ്റ്, 156 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഹൈറ്റ് വെച്ചേക്കുന്നത്. അത് അവൻ എത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. റോക്കോ കാച്ച്, ഗുഡ് ബോയ്. അത് ആശാൻ സിമ്പിളായിട്ട് എടുത്തു 156 സെൻറ്റിമീറ്റർ. അപ്പോൾ 3.5 ഹൈറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ APBTക്ക് വലിയ ഹൈറ്റൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഒരു ആവറേജ് ട്രെയിനിങ് കൊടുത്തിട്ട് പോലും അവനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഏറ്റവും മാക്സിമം ഹൈറ്റ് അവൻ എത്രത്തോളം നമുക്ക് ചാടുമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് 180 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരെ ഹൈറ്റ്. അതിന് തൊട്ട് താഴെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 175 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. തൊട്ട് താഴെ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്ജുള്ളതുകൊണ്ട് അവനെ കടിച്ചെടുക്കാൻ പാടായിരിക്കും. ഓക്കെ, അവനോടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, നമുക്ക് റോക്കോ ആയിട്ട് ഒന്ന് എടുക്കാൻ പറ്റുമെന്ന്. റോക്കോ കാച്ച്, ഗുഡ് ബോയ്. കമ ഓൺ കമ ഓൺ കമ ഓൺ കാച്ച് 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 കാച്ച്.
Good boy. Catch, 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 Rocco. Catch. Good boy. 175 സെന്റിമീറ്റർ ഒക്കെ ആശാൻ നിസാറായിട്ട് ചാടുന്നുണ്ട്. അപ്പോൾ പിറ്റ്ബുളിൻ്റെ അത്ലറ്റിക് നേച്ചറും ഇതേപോലെ തന്നെ എന്താ പറയുക ഗെയിമിങ് ആറ്റിറ്റ്യൂഡും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അതേപോലെ ആശാൻ അത് സിമ്പിളായിട്ട് കാണും, 180-185 സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് ചാടും അത്യാവശ്യം രീതിയിലാണെങ്കിൽ. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ 175 ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ, അന്ന് കടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടിയിടണം. അപ്പോൾ ഇപ്പോൾ 10 മന്ത് അവനായിട്ടുള്ളൂ. അവന് ഒരു ഫുൾ എന്താ പറയുക അവൻ്റെ വളർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഫുട്ബോളിൽ ഈ സിമ്പിളായിട്ട് ഈ മതിലൊക്കെ ചാടി പോകാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളവന് ബോർഡർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഗേറ്റ് തുറന്നിട്ടാൽ അവൻ പുറത്തോട്ട് പോകത്തില്ല. ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുവാണെങ്കിൽ അവന് മതിൽ ചാടിയാലും രക്ഷപ്പെടാൻ പറ്റരുത്. അതാണ് ഇവനെ കൂടി വളർത്തിയാളുള്ളത് നമ്മുടെ വേറൊരു പ്രയോജനം എന്ന് പറയുന്നത്. കാരണം നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വീടിനെ കാക്കാൻ പോകുന്നവനായിരിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കുക, സഹായിക്കുക. കാരണം ഇത് എല്ലാവർക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, വ്യൂ ചെയ്യുന്നുണ്ട് ആൾക്കാർ, എന്നാലും സ്കിപ്പ് ചെയ്യാതെ കഴിവതും വീഡിയോ കാണുക. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് പറയുന്നു, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് ചങ്ക് റോക്കോ എന്നാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഡോഗിൻ്റെ വീഡിയോസും എല്ലാവരുടെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ സപ്പോർട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.